ചന്ദ്രനിൽ അശോക സ്തംഭം പതിപ്പിക്കും, ആകാശത്തും അഭിമാനമാകും നമ്മുടെ ഇന്ത്യ. ചാന്ദ്രയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ? എന്നാൽ ഇതാ ഏറ്റവും പുതിയ വീഡിയോ ദൃശ്യങ്ങളുമായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഇസ്രോ. അശോക സ്തംഭം ചൂടാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. ചന്ദ്രനിൽ ഇറങ്ങുന്ന പ്രജ്ഞാന്റെ ജോലികൾ ഇതൊക്കെ. നമസ്കാരം, ഞാൻ അശ്വതി. ഭാരതത്തിൻ്റെ അഭിമാനം ചിറകിലേറ്റി ചാന്ദ്രയാൻ 3 അതിൻ്റെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ചന്ദ്രക്കല ചൂടാനും ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ കണ്ടെത്താനും ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. LVM-3 അഥവാ ലോഞ്ച് വെഹിക്കിൾ Mark-3 ആണ് ചാന്ദ്രയാൻ 3 ചന്ദ്രനിൽ എത്തിക്കുന്നത്. ലാൻഡറും റോവർ മൊഡ്യൂളുമാണ് ഈ പേടകത്തിനുള്ളത്. ചന്ദ്രൻ്റെ പ്രതലത്തിൽ നിന്നുള്ള ഡേറ്റ ശേഖരിക്കലാണ് ഇവിടെ പ്രധാന ലക്ഷ്യം. എന്നാൽ ചന്ദ്രൻ്റെ പ്രതലത്തിൽ ഇറങ്ങുന്ന റോവറിന്, അതായത് നമ്മുടെ സ്വന്തം പ്രജ്ഞാന, വേറെയും ചില ജോലികൾ ചന്ദ്രനിൽ ചെയ്തു തീർക്കാനുണ്ട്. ISRO-യുടെ മുദ്ര പതിപ്പിക്കുകയാണ് ആദ്യത്തെ ജോലി. മറ്റൊന്ന് ചന്ദ്രനിൽ ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭത്തിൻ്റെ മുദ്ര പതിപ്പിക്കുക എന്നതാണ്. 6 ചക്രങ്ങളുള്ള റോവർ അതിൻ്റെ പിൻചക്രങ്ങൾ ഉപയോഗിച്ചാണ് മുദ്രകൾ പതിപ്പിക്കുക. ചന്ദ്രനിൽ ഇന്ത്യയുടെ ആധിപത്യം കൂടി ഉറപ്പിക്കുന്നതാണ് ഈ അഭിമാന നിമിഷം. ഇതിൻ്റെ വീഡിയോ ആണ് ISRO വെബ്സൈറ്റിൽ പങ്കുവച്ചത്. ചന്ദ്രയാൻ 3 മിഷനിൻ്റെ ദൃശ്യങ്ങളാണ് ഇതിലുള്ളത്. കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ചന്ദ്രയാൻ 2 എന്ന മിഷൻ്റെ പരാജയം ചൂണ്ടിക്കാണിച്ച പരിഹസിച്ചവർക്കുള്ള മറുപടി കൂടിയായിരിക്കും അശോക സ്തംഭം ചൂടിയ തിങ്കൾ കല. അതേസമയം ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തെ എത്തിയതിനു ശേഷം ഭൂമിക്ക് ചുറ്റുമുള്ള ദീർഘവൃത്തപഥത്തിൽ 1 മാസത്തോളം ചിലവഴിച്ചതിനു ശേഷം ഘട്ടം ഘട്ടമായി ഉയർത്തി ചന്ദ്രനിൽ എത്തിക്കും. August 23 ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്ര ഉപരിതലത്തിൽ ലാൻഡ് ചെയ്യുക. 4 കിലോമീറ്റർ നീളവും 2.4 കിലോമീറ്റർ വീതിയുമുള്ള LS-2 എന്ന സുരക്ഷിത മേഖലയിലാണ് പേടകം ഇറങ്ങുക. ലാൻഡറും റോവറും 14 ദിവസത്തോളം ചന്ദ്രനിൽ വിവിധ പരീക്ഷണങ്ങൾ നടത്തും. കമ്മ്യൂണിക്കേഷൻസ് റിലേ ഉപഗ്രഹം കൂടിയായ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഭൂമിയുമായുള്ള ആശയവിനിമയം സാധ്യമാക്കുന്നതിന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ തന്നെ തുടരും. ദൗത്യം വിജയകരമായാൽ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4-ാമത്തെ രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറും. അമേരിക്ക, ചൈന, സോവിയറ്റ് യൂണിയൻ എന്നിവർ മാത്രമാണ് ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ചത്. ഇനി ചാന്ദ്രയാൻ 3 വെള്ളിയാഴ്ച ISRO വിജയകരമായാണ് വിക്ഷേപിച്ചത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ August 23 ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്യുക. ലാൻഡറും റോവർ മൊഡ്യൂളുമാണ് ഈ പേടകത്തിനുള്ളത്. ചന്ദ്രൻ്റെ പ്രതലത്തിൽ നിന്നുള്ള ഡേറ്റ ശേഖരിക്കലാണ് ഇവയുടെ നേരത്തെ പറഞ്ഞ പോലത്തെ പ്രധാന ലക്ഷ്യം. 5 ഘട്ടങ്ങളിലായി 4 ലക്ഷം കിലോമീറ്റർ വരെ എത്തിച്ച ശേഷമാണ് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് പേടകം കടക്കുക. ചന്ദ്രനിൽ ഇന്ത്യയുടെ ആധിപത്യം അത് കാണിക്കുന്നത് തന്നെയാണ് ഈ നടപടി. അതേസമയം നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ അഭിമാന ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 3-ാമതും ഭ്രമണപഥമുയർത്തി. നിലവിൽ 51,428 കിലോമീറ്റർ ഭ്രമണപഥത്തിലാണ് പേടകമുള്ളത്. 2-ാം ഘട്ടത്തിൻ്റെ ഭാഗമായി ഇന്നലെ 41,623 കിലോമീറ്റർ ഭ്രമണപഥത്തിലായിരുന്നു പേടകം ഭൂമിയെ വലം വെച്ചിരുന്നത്. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ 2-നും 3-നും ഇടയിലാണ് ഭ്രമണപഥം അടുത്തതായി ഉയർത്തുക. 2 തവണ കൂടി ഭ്രമണപഥം ഉയർത്തുന്നതോടെ ഭൂമിയുടെ കാന്തിക വലയം വിട്ട് പേടകം ചന്ദ്രനിലേക്ക് യാത്രയാകും. വിക്ഷേപണ ശേഷം നേരിട്ട് ലക്ഷ്യത്തിലേക്ക് യാത്ര തിരിക്കുന്നതിന് പകരം പടിപടിയായി ഭൂമിയെ വലം വെച്ച ഭ്രമണപഥം ഉയർത്തിയാണ് ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ കാന്ത്രിക വലയത്തിലേക്ക് പ്രവേശിക്കുക. അതിനാൽ തന്നെയാണ് ദൗത്യത്തിന് കൂടുതൽ ദിനങ്ങൾ വേണ്ടി വരുന്നത്. ഇന്ധന ചിലവടക്കം കുറയ്ക്കാൻ ഈ രീതി സഹായകമാണ്. മംഗൾയാൻ ദൗത്യത്തിലും ഇതേ രീതിയാണ് ഇന്ത്യ പിന്തുടർന്നത്. ചന്ദ്രയാൻ 2 നിന്ന് പാഠങ്ങൾ പഠിച്ച് നിരവധി മാറ്റങ്ങൾ ചന്ദ്രയാൻ 3 വരുത്തിയിട്ടുണ്ട്. പ്രധാന ഘടകമായ ലാൻഡറിൻ്റെ കാലുകൾ ബലപ്പെടുത്തി. ഓർബിറ്ററിന് പകരം പ്രൊപ്പൽഷൻ മൊഡ്യൂളാണ് ലാൻഡറിനെയും റോവറിനെയും ചന്ദ്രന് തൊട്ടടുത്തെത്തിക്കുക. ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയാൽ ഉടൻ തന്നെ റോവർ വേർപ്പെടും. ലാൻഡറിലെയും റോവറിലെയും വിവിധ ഉപകരണങ്ങളിൽ ചന്ദ്രനിലെ വാതകങ്ങളെക്കുറിച്ചും രാസപദാർത്ഥങ്ങളെക്കുറിച്ചും പഠനം നടത്തും.